बंद कर। ഞാൻ വന്നത് നിന്നെ പൂട്ടാനാ, മല്ലയ്യ വീട് മേടിച്ചത് തെറിച്ചു തരാനല്ല, താമസിക്കാനാ. ഞാൻ അവിടെ താമസിക്കും, വേണ്ടി വന്നാൽ നിന്റെ വീട്ടിൽ കയറി ഇവിടെ താമസിക്കും. നീ അവിടെ പൂട്ടി, ഞാൻ ഇവിടെ പൂട്ടി. ഇനി എന്നോട് കളിക്ക വന്നാ നിന്നെ വെട്ടി വെടി പീസാക്കും. നിനക്ക് രണ്ടൊക്കെ ഗൊത്തില്ല ഗജ്ജി നായിൻ മകനെ, ഗൊത്തില്ല ഗജ്ജി നായിൻ മകനെ, നായിന്റെ പട്ടി മോനെ. പണ്ഡിതനാണെന്ന് തോന്നുന്നു, അർത്ഥം പറഞ്ഞൊന്നും കേട്ടില്ലേ? കാട്ടാപ്പിള്ളിയെ മല്ലയ്യ തിരിച്ചു പൂട്ടിയേ, കാട്ടാപ്പിള്ളിയെ പൂട്ടിയേ. മാഡം ബോംബ് മുതൽ ഡൈനാമിറ്റ് വരെ ഉണ്ടെന്നാ കേട്ടത്. വിപ്ലവം തോക്കിൻ കുഴലു, ഏരട്ട കുഴൽ തോക്ക്. ഒരു കുഴലിൽ കൂടി ഉണ്ട വരും, മറ്റേ കുഴലിൽ കൂടി പുക വരും. ഇതെന്ത് പറ്റി മാത്തച്ച? ഒരു സ്ഥലം വിറ്റത ഇവിടെ അധികം. ഇതെന്താ പാമ്പും കോടിയോ? മല്ലയ്യ, നന്ദിയുണ്ട്, ഒരുപാട് നന്ദിയുണ്ട്. ഇവിടെ ഇരിക്ക്. എനിക്ക് നിങ്ങളിപ്പോ ദൈവമാ, എന്റെ എല്ലാ കടങ്ങളും വീട്ടി. ഇനി ഒരുത്തിനൊരു ചില്ലി കാശ് കൊടുക്കാനും ഇല്ല. തോട്ടത്തിലെ കാര്യങ്ങളൊക്കെ ചന്ദ്ര തന്നെ നോക്കണം, ഇവിടെ തന്നെ താമസിക്ക വേണം. അതൊന്നും ശരിയാവില്ല മല്ലയ്യ, വിറ്റത് വിറ്റത് തന്നെ. കയ്യില് കുറച്ച് കാശ് ബാക്കിയുണ്ട്, അതുകൊണ്ട് ഞാൻ ആ പഴയ ചിട്ടിക്കമ്പനി തുടങ്ങാൻ പോവാ. അതിന് ക്ഷണിക്കാനാ ഞാൻ വന്നത്. എല്ലാ സപ്പോർട്ടും ഉണ്ടാവണം, എല്ലാം മംഗളമായിട്ട് വരും. തകി തകി ചെക്ക് ബുക്ക് കൊടുക്കും. പുതിയ കമ്പനിയിൽ ആദ്യ ഡെപ്പോസിറ്റ് നൻബാഗ 10 ലക്ഷം രൂപ. അത് മുങ്ങുന്ന കപ്പല, കപ്പിത്താനാണെങ്കിൽ പൂര വെള്ളവും. ആ കപ്പല് മുങ്ങാൻ പാടില്ലടാ. എന്റെ മോന്റെ ജീവിതത്തിൽ ഒരു വെളിച്ചം വന്നത് മല്ലയ്യ വന്നതിന് ശേഷം. അതുകൊണ്ട് ഈ ദീപം തെളിയിക്കേണ്ടത് മല്ലയ്യ തന്നെയാണ്. അയ്യോ ബേട, അത് അമ്മ തന്നെ. എങ്കിൽ രണ്ടുപേരും കൂടി അതങ്ങ് നടത്ത്. ഇറങ്ങിയിട്ടുണ്ടല്ലോ എല്ലാരും കൂടെ. എങ്ങോട്ടാ? മല്ലയുടെ ബംഗ്ലാവിലേക്കാ. കുടിയേറ്റക്കാരെല്ലാം ഒഴിഞ്ഞു പോകണമെന്ന് മല്ലയുടെ ആൾക്കാർ വന്ന് പറഞ്ഞു. ഒഴിയാൻ പറ്റൂന്ന് ആശ നേരിട്ട് പോയി പറയാൻ പോവാ. തിരിച്ചു വരുമ്പോൾ ആ കസേരക്ക് ചിലപ്പോ നാടില്ലാണ്ടാവും. നടുവും തുറന്ന് അടുത്ത പ്രാവശ്യം ഞാൻ ഇരിക്കേണ്ടി വരും. പക്ഷെ ചുമക്കാൻ ഈ തെണ്ടികൾ ഉണ്ടാവോന്ന് എനിക്കറിയില്ല. എല്ലാം ഞാൻ നേരിടാൻ പോവാ. നോക്കണേ, തോട്ടത്തിലെ ഷെഡിന്റെ പണി തീർന്ന വണ്ടി അവിടെ കൊണ്ടിട്ടോണം. ആ അമ്പലത്തിൽ നിന്ന് ഏതോ പ്രതിഷ്ഠ വരുന്നുണ്ടല്ലോ. ഏയ്, അതേതോ ഡെഡ് ബോഡി കൊണ്ടുവരണതാ. ഏയ്, ഡെഡ് ബോഡി ഒന്നുമല്ല, ജീവനുണ്ട്. ശരിയാണല്ലോ, ഇനി ഇവിടുത്തെ വല്ല രാജാവും ഇരിക്കുമോ? ആ കസേര കൊണ്ട് ഇങ്ങോട്ടാണല്ലോ. ആ എന്താ സംഭവം എന്നറിയോ? പെട്രോളിന് വില കൂടിയതുകൊണ്ട് പുള്ളി തന്നെ കണ്ടുപിടിച്ച പുതിയ വണ്ടിയാ കസേര വണ്ടി. നിങ്ങളാണോ മല്ലയ്യ? ഇത് മല്ലയ്യല്ല, മല്ലയുടെ സെക്രട്ടറിയേറ്റാ. ഞങ്ങൾക്ക് മല്ലയ്യയെ നേരിട്ടൊന്ന് കാണണം. എന്താ കാര്യം? അത് മല്ലയ്യോട് പറയേണ്ട കാര്യം. മല്ലയ്യോട് പറയേണ്ട കാര്യം ആദ്യം ഇവിടെ പറയണം, എന്നിട്ട് അദ്ദേഹത്തോട് പറയേണ്ട വല്ല കാര്യമാണെങ്കിൽ ഞാൻ അത് അവിടെ പോയി പറയും. അതാണ് എന്റെ ജോലി. ഇവിടെ പറയുന്ന കാര്യങ്ങൾ അവിടെ പോയി പറയുന്നത് അത്രക്ക് നല്ല സ്വഭാവമല്ല. സമയം എനിക്കെടുത്താതെ കാര്യം പറ. ഞങ്ങളുടെ ഭൂമിയിൽ നിന്ന് ഞങ്ങളെ ഇറക്കാമെന്ന് ഇവിടെ വിചാരിക്കണ. അനധികൃതമായി കുടിയേറി പാർത്തവർ എത്രയും പെട്ടെന്ന് ഒഴിഞ്ഞു തന്നേ പറ്റൂ, അല്ലെങ്കിൽ ബുൾഡോസർ ഉണ്ടെന്ന് മല്ലയ്യെല്ലാം പൊളിച്ചെടുക്കും. Ah!
കാട്ടാപ്പിള്ളിയെ തോൽപ്പിച്ച് തോട്ടവും ബംഗ്ലാവും വാങ്ങിയപ്പോ ഒരു രക്ഷകനെത്തിയെന്ന നാട്ടുകാര് വിചാരിച്ചേ. ഇങ്ങനെ ദ്രോഹിക്കാനാണെങ്കിൽ കാട്ടാപ്പിള്ളി നിങ്ങളും തമ്മില് എന്താ വ്യത്യാസം? അങ്ങനെ ഭീഷണിപ്പെടുത്തി ആരും ഞങ്ങളെ ഒഴിപ്പിക്കാന്ന് വിചാരിക്കേ വേണ്ട. ഏതാ ഈ ജെറുകൻ? അയ്യോ, ഇത് പെൺകുട്ടിയാ. ഭർത്താനം കണ്ട് അങ്ങനെ തോന്നണില്ലല്ലോ. എന്താണ് ചെറുക്കൻ എനിക്ക് വേണ്ടത്? മല്ലഞ്ചിറ ഉണ്ണിത്താന്റെ അനുഭവത്തോടു കൂടി വർഷങ്ങൾക്ക് മുമ്പേ ഞങ്ങൾ അവിടെ താമസം തുടങ്ങിയതാ. ഇപ്പൊ ഞങ്ങളോട് അവിടെ നിന്ന് ഒഴിഞ്ഞു പോകാൻ പറയുന്നത് കഷ്ടമാണ്. വേറെ പോകാൻ ഒരിഞ്ച് ഭൂമി പോലും ഇല്ലാത്ത പാവങ്ങളാണ് ഞങ്ങളെല്ലാം. നിങ്ങളോട് ഒളിഞ്ഞു പോകാൻ ആരാ പറഞ്ഞത്? ആധാരപ്രകാരം എല്ലാരെയും ഒഴിപ്പിച്ചിട്ടുള്ള കച്ചവടമാണ്. ആധാരമണ്ണ് നോക്കണ്ട, എല്ലാരും ഇങ്ങനെ മണ്ണ് സ്വന്തമാക്കി വെച്ചാൽ ബാക്കിയുള്ളവർ ഇവിടെ പോയി താമസിക്കും. അല്ല, നിങ്ങൾ ആരും എവിടെ പോണില്ല, അവിടെ തന്നെ താമസിക്കും. അപ്പൊ മനസാക്ഷിയുള്ള മുതലാളിമാരുമുണ്ട്. മുതലാളി വേണ്ട, മല്ലയ്യ വിളിച്ച മതി. സന്തോഷമായി മല്ലയ്യ, സന്തോഷമായി. ഞാൻ ഇടപെട്ടിട്ട് ഒരു വലിയ പ്രശ്നം തീർന്നല്ലോ. പിന്നെ മടക്കി കുത്ത അഴിച്ചിടാത്തത് ബഹുമാനക്കുറവുണ്ടല്ല, മുണ്ടിന്റെ മൂടി കീറിയിരിക്കയാ. നിങ്ങൾ വലിയവനാണ്, ഞാൻ വന്നപ്പോൾ മുതൽ ശ്രദ്ധിക്കുന്നു. ആ ചെങ്കുറ്റം, പിന്നെ ആ അഹങ്കാരം, സംസാരിക്കുമ്പോഴുള്ള അക്ഷരസ്ഫുടത, എല്ലാം എനിക്ക് ഇഷ്ടമായി. ഇന്ന് മുതൽ ഈ അധ്വാനിക്കുന്ന തൊഴിലാളികൾക്കും അധ്വാനിക്കാത്ത ഈ ഗോപാലനും നിങ്ങളുടെ പിന്നാലെ ഉണ്ടാകും. നിങ്ങൾ മല്ലയ്യല്ല, മുത്താണ്, മുത്തയ്യ. വിളിക്കണ മല്ലയ്യക്ക് ജയ്, മല്ലയ്യക്ക് മുത്തേ, മുത്തേ കന്നഡ മുത്തേ, കന്നഡ വെച്ചൊരു കന്നഡ മുത്തേ, കാക്കാം കീക്കാം മല്ലയ്യ. അങ്ങനെ മല്ലയ്യ നാട്ടുകാരെയും തൊഴിലാളികളെയും കയ്യിലെടുത്തു. ജയ്വിളി അങ്ങ് കവല വരെ ഉണ്ടായെന്നാ കേട്ടത്. മുതലാളി ആഗ്രഹിച്ച തോട്ടവും ബംഗ്ലാവും പോയി. മല്ലഞ്ചിറക്കാർ നമുക്കെതിരെ ചിട്ടിക്കമ്പനി തുടങ്ങുകയും ചെയ്തു. ഇങ്ങനെ പോയ അയാൾ കയറി അങ്ങ് വാങ്ങുന്നു. ആന മതമിളകി വന്നപ്പോഴും നെഞ്ചു വിരിച്ച് നിന്നിട്ടുള്ളവനാടോ ഈ നാഗേന്ദ്രൻ? ഇതിപ്പോ രാഷ്ട്രീയ ഭാവി എന്ന് പറഞ്ഞ ഇളയച്ചൻ കയറി തടസ്സം നിന്നതുകൊണ്ടാ. മല്ലയ്യയുടെ പിന്നിലും പോലീസും രാഷ്ട്രീയം ഒക്കെ ഉള്ളതുകൊണ്ട് നേരിട്ടുള്ള കളി അപകടമാ. ഇളയച്ചൻ പറഞ്ഞതുപോലെ ബുദ്ധി കൊണ്ട് കളിക്കണം. വഴിയുണ്ടോ? അവന് ജയ് വിളിച്ച നാട്ടുകാർ തന്നെ അവനെതിരെ തിരിയണം, നമ്മൾ തിരിക്കണം. കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ആസൂത്രണം ചെയ്തോളാം. നമ്മുടെ ദശമൂലം ജയിലിൽ നിന്ന് ഇറങ്ങിട്ട് ഇപ്പൊ ടൗണിലുണ്ട്. ആദ്യം അവനെ ഇങ്ങ് വരുത്തിക്കാം. റോഡിലൂടെ എന്നാടാ സൈക്കിൾ ഓടിക്കുന്നേ? ഒരു കൊലക്കേസ് കഴിഞ്ഞ് ഇറങ്ങിയുള്ളൂ, വെറുതെ എന്നെ വീണ്ടും ജയിലിൽ കയറ്റിക്കരുത്. ചേട്ടാ, ഇന്നത്തെ കേരള അതെന്താ? നാളെ കേരളമില്ലേ? ബർഗേഴ്സ്. ശിക്ഷയുടെ കാലാവധി തീർന്നു. താമോ തീർന്നു, പക്ഷെ ഒരുത്തനെ തട്ടിയിട്ട് ഉടനെ തന്നെ തിരിച്ചു പോണം. രണ്ട് ഔൺസ് ദശമൂലം അരിഷ്ടം കഴിക്കുന്നുണ്ട്, അപ്പൊ തന്നെ നടത്താൻ പോവുകയാ. കൊലക്കേസിൽ എനിക്കെതിരെ സാക്ഷി പറഞ്ഞ സുരേഷ് ഇല്ലേ, അവനെ തന്നെ. കൊലക്കേസോ? വാ, വാഴത്തോട്ടത്തിൽ നിന്ന് കൊലവെട്ടിയ കേസില്ലേ, ആ നായിന്റെ മോനല്ലേ എനിക്കെതിരെ പോലീസിന് മൊഴി കൊടുത്തത്. അവന്റെ കണക്ക് തീർത്തിട്ട് എന്നെ ബാക്കി കാര്യം. അരിഷ്ടം കുടിച്ച വകയിൽ ഇവിടെ കുറച്ച് കണക്ക് ബാക്കി. എന്തോ എങ്ങനെ? ഇനി കുറച്ച് ധന്വന്തരി കുഴമ്പെടുത്തു വെച്ചോ, അടി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ എനിക്കൊന്ന് പുരട്ടാനാ. ബുദ്ധിജീവിടാ, എടാ ഇന്നെങ്കിലും പോയി അടിച്ചനച്ച് കുളിച്ചിട്ട് വേണമെങ്കിൽ അവന്റെ ബോഡിക്ക് റീത്ത് വെക്കാൻ പാടാ. എല്ലാത്തിനും കാണിച്ചുതരാം. ഇങ്ങനെ പേടിക്കല്ലടാ, ആണുങ്ങളെ വിലകളയാനായിട്ട്. എടാ തെണ്ടി സുരേഷ്, നീ എനിക്കെതിരെ സാക്ഷി പറയുമല്ലടാ. ധൈര്യം ഉണ്ടെങ്കിൽ ഇറങ്ങി വാടാ, ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാടാ. ഇന്ന് നിന്റെ അവസാനമാടാ. എന്താ സംഭവം? രസമൂലം ആ സുരേഷിനകത്തിട്ട് തല്ലി ചതക്കുക. സുരേഷ്? സുരേഷ് കഴിഞ്ഞ ദിവസം വീട് മാറിപ്പോയില്ലേ? ഇപ്പൊ ഇവിടെ പുതിയ സി ഐ അല്ലേ താമസിക്കുന്ന? ഞങ്ങള് പഴയ ഫ്രണ്ട്സാ, ഉറക്കം വന്നോണ്ട് തോളിലിട്ടതാ. രണ്ടു ഓലക്കീറോ വെള്ള തുണിയോ എടുത്തോളൂ എന്നെ മൂടാൻ. തൂക്കിയെടുത്ത് വണ്ടിയിലോട്ട് ഇടോ. ഇനിയും തല്ലാൻ കൊണ്ടുപോകുന്നെങ്കിൽ ഒറ്റ അടിക്കാൻ തീർത്തേക്കണം, ഇല്ലെങ്കിൽ എല്ലാരും കൂടെ എടുത്തിട്ട് ഇടിച്ച് എനിക്ക് ഇങ്ങനെയാണെന്ന് നിറയിക്കാൻ വയ്യ. ചവിട്ടി തിരുമിയാലേ ശരിക്കും ഗുണമുണ്ടാവും. ചവിട്ടി തിരുമണ്ട സർക്കിളേ മാൻ, ശരിക്കും ചവിട്ടി തിരുമിയതാ. അവിടെ ഉണ്ട്. അയ്യോ, ഇത് തിരുമലുകൊണ്ട് ശരിയാവില്ല. എടോ, മേജർ ഓപ്പറേഷൻ വേണം. അതെന്തിന്? എന്റെ ചെറുകുടലും വൻകുടലും പിണഞ്ഞു കിടക്കുക. കൈകൊട്ട് അണ്ടർവെയറിന്റെ വള്ളി കയറി പിടിച്ചിട്ട് ചെറുകുടലും വൻകുടലും വൈദ്യന്മാരെ പറയിപ്പിക്കാൻ വേണ്ടി. എതിർകക്ഷി ഇത്തിരി സ്ട്രോങ് ആയതുകൊണ്ട് അല്പം സൂക്ഷിച്ച് കളിക്കണം. എന്തിനും ഉടനടി പ്രതികരിക്കാൻ നിൽക്കരുത്. സാറ് തോറ്റു നിൽക്കുകയാണെന്ന് അയാൾക്ക് തോന്നണം, എന്നിട്ട് അവസരം വരുമ്പോ വെട്ടിലാക്കണം. നമസ്കാരം.
സാറേ, വൈദ്യർക്ക് സാർ എന്നെ ഇടിച്ച പോയിന്റ് ഒക്കെ കൃത്യമായിട്ടൊന്ന് പറഞ്ഞു കൊടുക്ക്. സദവ് എവിടെയാണെന്ന് വൈദ്യർക്ക് പിടികിട്ടുന്നില്ല. സോറി, വീട്ടിൽ അതിക്രമിച്ചു കയറിയപ്പോ. അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. അതൊന്നും സാരമില്ല, ഇവൻ ഇതൊക്കെ പറയുവാ. മതി മതി, ഇനി മൊത്തത്തിലൊന്ന് വാറ്റി പുഴുങ്ങിയെടുത്താ മതി. ഇവനെ കൊണ്ട് വേറെ ജോലിയുള്ളതാ. പണ്ട് പുറന്തലയ്ക്ക് അടിയിട്ടി അതേ കമ്പിയുടെ വണ്ണം. ഈ മതില് കെട്ടൊക്കെ സർക്കാരിനെ നിരോധിച്ചുകൂടെ, ബാക്കിയുള്ളവനെ മെനക്കെടുത്താൽ. ഭാഗ്യം ബ്രഹ്മചര്യം പോയില്ല. നമുക്ക് പോവാടിയില്ല ഒരു പെണ്ണേ. ഇവിടെ കിടന്നല്ലോ ഓറിയന്തി കേടി 28 29. നിങ്ങളാരാ? പൂമകളാ? ഹലോ. ആ മുരുക, നമ്മുടെ കാണാതെ പോയി ലോറി കിട്ടി. പക്ഷെ എന്നെ കിട്ടണമെങ്കിൽ നിങ്ങൾ ഇവിടെ വരണം. ലോറി ഇപ്പൊ എവിടെ ഉണ്ട്? ലോറി ആ അന്നാ കസേരപ്പുറത്ത് വന്ന അമ്മാവനില്ലേ, ആ അമ്മാവന്റെ വീട്ടിലേക്ക് കേറ്റി പാർക്ക് ചെയ്തിരിക്കുക. മനസ്സിലൂടെ ഒഴിഞ്ഞു പോകണ്ടെന്ന് പറഞ്ഞത് കൂട്ടത്തോടെ എല്ലാത്തിനെയും കൊല്ലാൻ വേണ്ടിയായിരുന്നല്ലേ.